അപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാനന്ദത്തിൽ വലിയൊരു പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരുന്നു. സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞു. മഹേശ്വരന്റെ മകളാണ് ഗാഥ എന്നൊക്കെ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് ഈ ഗാഥയുടെ അച്ഛൻ മറ്റൊരാളാണെന്നും പിന്നെ ഇതിന്റെ ഇടയില് മഹേശ്വരൻ വന്ന് പെട്ടതാണ്, അങ്ങനെ ഒരുപാട് സത്യങ്ങൾ, അതായത് ഇതുവരെ മറച്ചു വെച്ച യഥാർത്ഥ സത്യങ്ങൾ ഇന്ന് പുറത്താകാൻ പോവുകയാണ്. ഇതോടുകൂടി ഇന്ദീപുരത്തിലുള്ള എല്ലാവരുടെയും മുഖംമൂടി, നല്ലവരാണെന്ന് പറഞ്ഞു ഇരുന്ന എല്ലാവരുടെയും മുഖംമൂടി ഇത് വലിച്ചു കീറാനുള്ള സാധ്യതകളാണ്. ഇന്ന് എല്ലാ രഹസ്യങ്ങളും പുറത്താകും, അതോടുകൂടി പലരുടെയും ജീവിതങ്ങൾ മാറിമറിയും. അപ്പൊ എന്താണ് ആ ഒരു രഹസ്യം, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ, ആരാണ് യഥാർത്ഥത്തിൽ ഗാഥയുടെ അച്ഛൻ എന്ന് ഇന്ന് തിരിച്ചറിയാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, തന്റെ ഭർത്താവിനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. എന്നാൽ മഹേശ്വരനാണ് ഗാഥയുടെ അച്ഛൻ എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം തൊട്ട് എന്റെ ആ ഒരു പ്രതീക്ഷകളെല്ലാം മാറി മറിഞ്ഞു, എന്റെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് ഇനി എന്തായാലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ലക്ഷ്മി പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ മഹേശ്വരൻ സങ്കടത്തോടെ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തില് അരുന്ധതി മഹേശ്വരനോട് പോയി ചോദിക്കുന്നുണ്ട്, ഗാഥയുടെ അച്ഛൻ നീയാണോ, അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ സത്യമാണ്, പക്ഷെ ഈ ഒരു സത്യമാണ് എന്ന് പറഞ്ഞ് മഹേശ്വരൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തന്നെ അരുന്ധതി മഹേശ്വരന്റെ കരണം പുകച്ച് ഒരു അടി കൊടുത്തു. എന്നിട്ട് വീണ്ടും വീണ്ടും നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാനായിട്ട്, നീ ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടി പറയൂ എന്ന് മഹേശ്വരനോട് ചോദിക്കുകയും മഹേശ്വരൻ പറഞ്ഞു ഇനി ആരെന്നെ അടിച്ചു കൊന്നാലും ശരി, എനിക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷെ ഞാൻ ഈ ഒരു സത്യം ഞാൻ ഇനിയും പറയും, എന്റെ മകളാണ് ഗാഥ എന്ന്. അപ്പൊ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അരുന്ധതി കൈവോങ്ങുമ്പോ അവിടെ അനസൂയ പറയുവാണ്, ഏട്ടത്തി ഒന്നും ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്ക്, എന്തായാലും നമ്മൾ ഇപ്പോ നടന്നത് നടന്നു, ഇനി ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള വഴി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ ഇതൊന്ന് ഒതുക്കി തീർക്കണം. അപ്പൊ എങ്ങനെയും ഗാഥയും സുജാതയും പുറത്താക്കണം, ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ ആ ഒരു സമയത്ത് നന്ദ അവിടെ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, കാരണം സുജാതയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് അവശ്യ നിലയിലാണ്, ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ അടിച്ചു പുറത്താക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ തനിയെ ഇറങ്ങിപ്പോകും, അല്ലാതെ അവരെ ഉപദ്രവിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അവിടെ നന്ദ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി തയ്യാറായില്ല, അവർക്കൊരു അസുഖവും ഇല്ല എന്ന് തന്നെ ലക്ഷ്മി വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്റെ മകനെയും മരുമകളെയും എല്ലാവരെയും ലക്ഷ്മി നിഷേധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ പറയുന്നതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടും തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുകയാണ്. അങ്ങനെ നേരെ അവരെ അത് അനസൂയ പറഞ്ഞ പ്രകാരം അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയും എല്ലാവരും പുറകെ പോയി. അങ്ങനെ ആ ഒരു സമയത്ത് ഗാഥ അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഗാഥ വരുന്ന സമയത്ത് അരുന്ധതി പോയി തടഞ്ഞു നിർത്തിയതിന് ശേഷം ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിന്റെ അച്ഛൻ ഇവിടത്തെ ഇന്ദീപുരത്തിലെ മഹേശ്വരനാണോ എന്ന് ആവർത്തിച്ച് ആവർത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ഗാഥ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ മഹേശ്വരൻ പറയുവാണ് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, അല്ലാതെ അവളോടൊന്നും ചോദിക്കാനോ പറയാനൊന്നും പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അരുന്ധതി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. അവസാനം തന്റെ അച്ഛനാണ് മഹേശ്വരൻ എന്ന് പറയുകയും അരുന്ധതി നമ്മുടെ ഗാഥയുടെ കരണം പുകച്ച് ഒരു അടി കൊടുത്തിട്ട് ഗാഥയോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഗാഥയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുമ്പോൾ അവിടെ അരുന്ധതിയുടെ കൈ തടഞ്ഞുകൊണ്ട് അവിടെ മഹേശ്വരൻ എത്തുവാണ്. കാരണം ഗാഥയോട് അരുന്ധതി പറഞ്ഞത് നീ ഈ ഒരു സത്യം ആരോടും പറയാൻ പാടില്ല, മഹേശ്വരനെ പിറന്ന കുഞ്ഞല്ല താനെന്നും അത് താനാണ് എന്നൊരു സത്യം ആരോടും പറയാൻ പാടില്ല, തന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹേശ്വരനെ ചൂണ്ടിക്കാണിക്കരുത്, വേറെ ആരോ ആണെന്ന് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞത് എന്നാണ് ഗാഥയോട് അരുന്ധതി പറഞ്ഞത്. പക്ഷേ എന്നോട് ആര് ചോദിച്ചാലും എന്റെ അച്ഛൻ മഹേശ്വരനാണെന്ന് ഞാൻ പറയും, അതിനാണ് അരുന്ധതി ഗാഥയെ അടിച്ചത്. വീണ്ടും അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോ അവിടെ അരുന്ധതിയുടെ കൈ തറഞ്ഞുകൊണ്ട് മഹേശ്വരൻ പറയുവാണ് എന്റെ മുന്നിൽ വെച്ചും എന്റെ മകളെ അടിക്കാൻ വേണ്ടി പാടില്ല, എന്റെ മകളെ ഉപദ്രവിക്കും വേണ്ടിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ അനസൂയ നേരെ വന്നു. അത് മഹേശ്വരന്റെ കൈ നിർബന്ധിച്ച് പിടിച്ച് മാറ്റിയതിനു ശേഷം എന്റെ മുന്നിൽ വെച്ച് എന്റെ ചേച്ചിയെ ധൈര്യത്തോടെ ഇങ്ങനെ ധിക്കാരത്തോടെ സംസാരിക്കാനായിട്ട് നിനക്ക് പറ്റുമോ, പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും, എന്നാൽ ഗാഥ ആരെങ്കിലും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടോണ്ട് നിൽക്കത്തില്ല എന്ന് മഹേശ്വരൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അവസാനം നിവർത്തിയിട്ട് അരുന്ധതി ഗാഥയെ പിടിച്ചു വലിച്ച് ഇന്ദീപുരത്തിന് പുറത്താക്കാൻ വേണ്ടി പോവുകയും അവിടെ നിന്ന് തൊട്ടുപോകരുത് അല്ലെങ്കിൽ നിർത്തു എന്നും പറഞ്ഞ് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കേട്ട്
കേട്ട ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും നോക്കുകയും അവിടെ സുജാതയാണ്. അപ്പൊ സുജാത ഓടി തന്റെ മകളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നതാണ്. പക്ഷെ സുജാതയെ കണ്ടതും അവിടെ ഞെട്ടിയ രണ്ടു പേരുണ്ട്, ഒന്ന് നമ്മൾ അരുന്ധതിയും ഒന്ന് അനസൂയയും. കാരണം എന്തോ ഒരു രഹസ്യം സുജാതയുടെ മുന്നിലുണ്ട് എന്ന് ഒരു ഭയം കൊണ്ടാണ് അരുന്ധതി പെട്ടെന്ന് പേടിച്ചത്. എന്നിട്ട് അരുന്ധതി പെട്ടെന്ന്, ഇത് സുജാതയല്ലേ, അവിടെ ആരും പറഞ്ഞില്ല സുജാത എന്ന പേര് പോലും ആരും മിണ്ടിയില്ല. അതിനു മുന്നേ അരുന്ധതി സുജാതയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നീ സുജാതയല്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഗൗതമിന് എന്തോ സംശയം തോന്നി. ഗൗതം പോയി ഏട്ടതിയോട് അരുന്ധതിയോട് ചോദിക്കുവാണ്, വല്യമ്മയ്ക്ക് അറിയാമോ ഇവളെ അറിയാവോ എന്ന് ചോദിക്കുകയും, അതെ ഇത് സുജാതയാണ്, പക്ഷെ ഇതിനു മുന്നേ എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സത്യം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. പക്ഷെ വീണ്ടും സുജാതയോട് ചോദിക്കുന്നുണ്ട്, ഇത് ഗാഥയുടെ അച്ഛൻ ഈ നിൽക്കുന്ന മഹേശ്വരനാണോ എന്ന് സുജാതയോട് ചോദിക്കുകയും, അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മി പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുജാതയുടെ വായിൽ നിന്നും ആ ഒരു വാക്ക് വീഴുന്നതിന് മുന്നേ തന്നെ സുജാത ഓടിപ്പോയി ഗാഥയെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് മാറ്റി നിർത്തിയതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ആരെയാണോ ചൂണ്ടിക്കാണിച്ചു തരുന്നത് അതാണ് നിന്റെ അച്ഛൻ, അല്ലാതെ വേറെ ആരും പറയുന്നതല്ല. അതുകൊണ്ട് ഇന്ത്യ ത്തിലെ മഹേശ്വരനല്ല നിന്റെ അച്ഛൻ എന്ന് ഗാഥയോട് സുജാത പറയുകയും, ഈ ഒരു കാര്യം കേട്ടപ്പോ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്, മഹേശ്വരൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഗാഥയുടെ അച്ഛൻ? അപ്പോ ആ ഒരു ചോദ്യം വന്നപ്പോ തന്നെ ഇവിടത്തെ കേണൽ മഹാദേവനാണ് ഗാഥയുടെ അച്ഛനെന്നും, ആ ഒരു പേര് കേട്ടപ്പോ പെട്ടെന്ന് ദേഷ്യം വന്നത് പ്രിയക്കാണ്. നിങ്ങൾ എന്താ പറയുന്നത്, എന്റെ അച്ഛനാണ് കേണൽ മഹാദേവൻ, പിന്നെ നിങ്ങൾ എന്തിനാ തോന്നിയാവസം പറയുന്നത് എന്ന് കേട്ട് ഉടനെ പ്രിയ സുജാതയോട് ദേഷ്യപ്പെടുന്നെങ്കിൽ പോലും അവിടെ ദേഷ്യപ്പെടാതെ നിന്ന രണ്ടുപേരുണ്ട്. ഈ ഒരു വാക്ക് കേട്ടപ്പോ അരുന്ധതിയും നമ്മൾ അനസൂയയാണ്. അപ്പോ എന്തൊക്കെ സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെ അവസാനം അരുന്ധതി എല്ലാവരും അവിടെ ചർച്ച പോലെ അവിടെ എല്ലാവരും കൂടിയിരുന്നതിന് ശേഷം സത്യം എന്താണെന്ന് പറയുകയും, അങ്ങനെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഗൗതം ചോദിക്കുന്നുണ്ട് അച്ഛനല്ലെങ്കിൽ പിന്നെ ആരാ ഗാഥയുടെ അച്ഛനെന്ന്. അപ്പൊ ആ ഒരു സമയത്താണ് അരുന്ധതിക്ക് പകരം അനസൂയയാണ് സത്യം പറഞ്ഞത്. പൂനെയില് അത് കേണൽ മഹാദേവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ കുഞ്ഞാണെന്നും പ്രിയയും അരുന്ധതിയും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അരുന്ധതി ഏട്ടത്തി 6 മാസം ഗർഭിണിയായിരുന്നു എന്നും, അങ്ങനെ അവിടെ അരുന്ധതി ഏട്ടത്തിയെ ഒരുപാട് നോക്ക കുഞ്ഞിനെയും അരുന്ധതിക്ക് നോക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടാണ് സുജാത കേണൽ മഹാദേവന്റെ വീട്ടിൽ ജോലിക്ക് വിട്ടത്. അരുന്ധതി ഏട്ടത്തെയും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. പക്ഷേ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അരുന്ധതി ഏട്ടത്തേക്ക് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത നീക്കം, അതായത് അരുന്ധതി ഏട്ടത്തിയുടെ കാല് വഴുതി വന്ന് വീഴുകയും ആ ഒരു കുഞ്ഞ് അബോഷനായി പോവുകയും ചെയ്തു. അപ്പോൾ 3 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു, ഞാനാണ് കൂട്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ആക്കി കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു. ആ കോള് കേട്ടപ്പോൾ ഏട്ടത്തിയായിരുന്നു, എത്രയും പെട്ടെന്ന് നീ പൂനെയിൽ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് ചെന്നതിന് ശേഷമാണ് അരുന്ധതി ഏട്ടത്തി എന്നോട് കാര്യം പറഞ്ഞത്, സുജാത ഭർത്താവില്ലാത്ത സുജാത 4 മാസം ഗർഭിണിയാണെന്ന്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. അപ്പോൾ ഏകദേശം സത്യം എല്ലാവരുടെയും മനസ്സിൽ എന്താണ് സത്യം എന്ന് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാനായിട്ട് സാധിച്ചു. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ ഗാഥയുടെ അച്ഛൻ മഹേശ്വരനാണെന്നും സുജാതയുടെ ഭർത്താവ് മഹേശ്വരനാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ദുരന്തം? ഇനിയിപ്പോൾ മഹേശ്വരനല്ല എന്ന് ആ സത്യം അറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഒരു ആശ്വാസമുണ്ട്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും മാറിമറിയാൻ പോകുന്നത്? ഇനി ഗാഥയും സുജാതയും സ്വീകരിക്കാനായിട്ട് അരുന്ധതി സമ്മതിക്കുമോ, അതോ ഇനി അവരെ അടിച്ചു പുറത്താക്കുമോ, എന്തൊക്കെ ഇനി എന്തൊക്കെ ഇതിന്റെ ഇടയിൽ ട്വിസ്റ്റ് നടക്കുമെന്ന് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.